ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ആവോലി മീൻ കൊണ്ടുള്ള നല്ലൊരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് ഫിഷ് ഫ്രൈ എന്നോ ഫിഷ് മസാല എന്നൊക്കെ പറയാം ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഇതിനുവേണ്ടി നമുക്കൊരു മസാല ആദ്യം തയ്യാറാക്കണം അതിനുവേണ്ടി ഞാനിവിടെ ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഒരു 6 പീസ് ചെറിയ ഉള്ളി ഒരു പച്ചമുളക് ഒരു 6-7 പീസ് വെളുത്തുള്ളി 2 പീസ് ഇഞ്ചി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ ഗരം മസാല 1 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൗഡർ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ 1 നാരങ്ങയുടെ നീര് പിന്നെ കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ആവോലി മീൻ നന്നായിട്ട് കഴുകി ഇതുപോലെ രണ്ട് സൈഡും ഒന്ന് വരഞ്ഞു വയ്ക്കണം അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം മീനിൻ്റെ രണ്ട് സൈഡിലും ഉള്ളിലുമൊക്കെ നന്നായിട്ട് ഈ മസാല തേച്ച് പിടിപ്പിക്കണം അതിനുശേഷം ഒരു 2 മണിക്കൂറൊക്കെ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വയ്ക്കണം അപ്പോഴാണ് മസാല ഇതിൽ നന്നായിട്ട് പിടിച്ചു കിട്ടുന്നത് 1 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ആവോലി മീൻ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് മസാല ഇവിടെ ബാക്കി വന്നിട്ടുണ്ട് ഇത് മാറ്റി വയ്ക്കാം നമുക്ക് മസാല തയ്യാറാക്കുമ്പോൾ ആവശ്യമുണ്ട് അതാ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം ആവോലി മീൻ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു മീനാണ് അപ്പോൾ പൊടിയാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ മറിക്കുമ്പോൾ പതുക്കെ ശ്രദ്ധിച്ച് മറിക്കണം അപ്പോൾ അതോ രണ്ട് സൈഡും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി അതേ എണ്ണയിൽ തന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം സവാള ഒരുപാട് വാടേണ്ട ആവശ്യമില്ല അത് ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ അതിലേക്ക് നേരത്തെ മാറ്റിവെച്ച മസാല മീനിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ബാക്കി വന്ന മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം നമ്മുടെ മസാലയൊക്കെ മൂത്ത് നല്ലൊരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി വെള്ളം ഒന്ന് വറ്റിക്കിട്ടണം അതിനുവേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ടിയുള്ള 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഈ തേങ്ങാപ്പാലൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വരണം ഏകദേശം ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊന്ന് കുറുകി കിട്ടിക്കോളും അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം മസാലയിലൊക്കെ ഉപ്പുള്ളത് കൊണ്ട് തന്നെ നോക്കിയതിന് ശേഷം ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ആ മസാലയൊക്കെ നന്നായിട്ട് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് തീ ഓഫ് ചെയ്യാം നല്ല കുറുകിയ നല്ലൊരു മസാല തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് പകുതി മസാല ഒഴിച്ചു കൊടുക്കുന്നുണ്ട്
അതിന് മുകളിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് വെച്ച് കൊടുക്കാം. ഇനി അതിന് മുകളിലേക്ക് ബാക്കിയുള്ള മസാല കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ആവോലി ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ വരുന്ന ബെല്ലൈക്കണിൽ ഓളൊന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്. വീണ്ടും ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായി കാണാം. താങ്ക് യു.